അധ്യാപന ജീവിതത്തിലൂടെ വരകളെയും ചിത്രങ്ങളെയും സ്നേഹിച്ച കാർട്ടൂൺ അക്കാദമിയുടെയും ശങ്കേഴ്സ് പുരസ്കാരങ്ങൾ ലഭിച്ച് നിരവധി മ്യൂറൽ പെയിൻറ്റിങ്ങുകളിലൂടെയും കാർട്ടൂൺ കാരിക്കേച്ചേഴ്സിലൂടെയും നമുക്ക് സുപരിചിതനായ ശ്രീകാന്ത് ലാക്കാട്ടൂരാണ് നമ്മോടൊപ്പം ഇന്ന് മുറ്റത്തെ മുല്ലയിൽ. നമസ്കാരം. നമുക്ക് സാറിനെ പരിചയപ്പെടാം മുറ്റത്തെ മുല്ലയിലൂടെ. വരയുടെ ലോകത്തേക്ക് എത്ര നാളായി കടന്നു വന്നിട്ട്? കുട്ടിക്കാലം മുതലേ ചിത്രരചനയിൽ വളരെ താല്പര്യം ഉണ്ടായിരുന്നു. അന്നു തൊട്ടേ വരച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ലാക്കാട്ടൂർ MGM സ്കൂളിൽ പഠിച്ച സമയത്ത് അന്നത്തെ പ്രിൻസിപ്പലായിരുന്ന ശ്രീ വാസ്നിയമ്മ ടീച്ചറാണ് ഇതിലേക്ക് ഒരു ഗുരുവിൻ്റെ ആവശ്യകതയെപ്പറ്റി പറഞ്ഞു തന്നതും. അങ്ങനെ രാജേന്ദ്രകുമാർ എന്ന മാഷിൻ്റെ കീഴിൽ കുറേ നാൾ ചിത്രകല അഭ്യസിച്ചു. കുറേ സമ്മാനങ്ങളൊക്കെ ലഭിച്ചു. അത് ഒരു പ്രോത്സാഹനമായി മാറി. അങ്ങനെ കുറേ മുന്നോട്ടേക്ക് പോയി. ഇപ്പോൾ കോവിഡിൻ്റെയൊക്കെ സമയമാണല്ലോ, നമ്മുടെ ഉപജീവനമാർഗമായ ഈ കലയെ അത് എന്തെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ? ഒരു പരിധിവരെ അത് വളരെയധികം ബാധിച്ചിട്ടുള്ള സമയമാണ്. ഈ സമയത്ത് ഓർഡറുകളുടെ കുറവ് വന്നിട്ടുണ്ട്. എങ്കിലും അത്യാവശ്യം ഓർഡറുകൾ വന്ന് കുറേ വരച്ചിട്ടുമുണ്ട്. ഏതെല്ലാം തരത്തിലുള്ള ഓർഡറുകളാണ് കിട്ടാറുള്ളത്? കൂടുതലും ഈ പോർട്രേറ്റുകൾ, ബുക്കിൻ്റെ ഇല്ലസ്ട്രേഷന്, അങ്ങനെയുള്ള കുറേ ഈ മേഖലകളിൽ നിന്ന് വരാറുണ്ട്. ഓൺലൈൻ മാഗസീൻ്റെ ചിത്രീകരണത്തിനായിട്ട് കവിത ഭാഗങ്ങൾ തരും. അതിൽ നിന്ന് നമുക്ക് വരയ്ക്കാനുള്ള ഐഡിയ ആയി നമ്മുടേതായ രീതിയിൽ ചെയ്തു കൊടുത്താൽ അവർക്ക് തൃപ്തികരമായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം എത്രത്തോളം പെയിൻറ്റുകൾ ചെയ്തിട്ടുണ്ട്? അതായത് ക്യാൻവാസിലും അല്ലാതെ മ്യൂറൽ പെയിൻറ്റിങ് എല്ലാമായിട്ട്? അങ്ങനെ ഒരുപാടുണ്ട്. അങ്ങനെ കണക്കെടുക്കാവുന്ന രീതിയിൽ കൂടുതലുണ്ട്, ഒരുപാടുണ്ട്. കുട്ടിക്കാലം തൊട്ട് വരച്ചതും അങ്ങനെ കാർട്ടൂണ് രാഷ്ട്രദീപിയിൽ 2006 തൊട്ട് കാർട്ടൂൺ വരയ്ക്കുമായിരുന്നു. രാജുനായർ, ഞാൻ CMS കോളേജിൽ പഠിച്ച സമയത്ത് അന്ന് രാജുനായർ സാർ DBA അദ്ദേഹം, പുള്ളി അദ്ദേഹം കാർട്ടൂണിലൊരു വഴികാട്ടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ് കാർട്ടൂണുകൾ കൊടുത്തിട്ട് ഞാൻ കോളേജിലേക്ക് പോകും. ഉച്ച കഴിഞ്ഞ് വന്ന് രാഷ്ട്രദീപിയിൽ പ്രസിദ്ധീകരിച്ചത് മേടിച്ച് വായിക്കാറുണ്ട്. അതൊരു സന്തോഷമായിരുന്നു. 2006 മുതൽ ഇടുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇടുന്നില്ല. തിലകൻ മരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ കാരികച്ചർ ജന്മഭൂമി പത്രത്തിൽ ഞാനാണ് വരച്ചത്. കാർട്ടൂണുകൾ വരച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, ഏതൊക്കെ തരത്തിലുള്ള കാർട്ടൂണുകളാണ് വരയ്ക്കാറ്? കൂടുതലും രാഷ്ട്രീയ കാർട്ടൂണുകളാണ് കൂടുതലും ചെയ്തിരുന്നത്. 1998 ശങ്കേഴ്സ് അവാർഡ് കിട്ടി. അതൊരു വളരെ പ്രചോദനം നൽകി. പിന്നീട് സംസ്ഥാന തലത്തിൽ കേരളോത്സവത്തിൽ സമ്മാനം ഒരുപാട് കിട്ടി. കാർട്ടൂണ് കാരിക്കേച്ചർ അങ്ങനെ ചെയ്തു. കേരള കാർട്ടൂൺ അക്കാദമിയുടെ പല മത്സരങ്ങളിലും പങ്കെടുത്ത് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് പിന്നീട് പത്രത്തിൽ ചെയ്തു. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേനും തന്നെ ഭയങ്കര, പിന്നെ കേസരി മാസിക രാഷ്ട്രദീപികയിലുണ്ടായിരുന്നു. കുറച്ച് നാൾ മനോരമ വീക്കിലിയിൽ ഞാൻ അയച്ചു കൊടുത്തതൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതെല്ലാം ഒരു നല്ല പ്രോത്സാഹനം തന്നെയായിരുന്നു. പെയിൻറ്റിങ്ങും കാർട്ടൂണുമാണോ മെയിനായിട്ട് കുട്ടികളെ പഠിപ്പിക്കാറുള്ളത്? കുട്ടികളെ ഡ്രോയിങ്, പെയിൻറ്റിങ്, കാർട്ടൂണ്, പിന്നെ ഡിസൈന് ചെയ്യുന്നത്, കാരിക്കേച്ചർ ചെയ്യുന്നതിനെ പറ്റി മൊത്തത്തിലൊരു നമ്മളെ അറിവുള്ള മേഖലകളിൽ അവർക്കെല്ലാം പൊതുവായ ഒരു അവബോധം സൃഷ്ടിക്കത്തക്ക വിധത്തിൽ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. പിന്നീട് ഓരോ യുവജനോത്സവത്തിന് വേണ്ടിയും കാർട്ടൂൺ മത്സരങ്ങൾക്ക് വേണ്ടി, ജില്ലാതല സംസ്ഥാനതല മത്സരങ്ങൾക്ക് വേണ്ടി ഒരുപാട് ശിഷ്യന്മാർ പങ്കെടുത്തിട്ടുണ്ട്. അവർക്ക് സമ്മാനങ്ങൾ നേടിയിട്ടുമുണ്ട്. അതൊരു സന്തോഷം നിറഞ്ഞ കാര്യം തന്നെയാണ്. അധ്യാപന മേഖലയിൽ നിന്നും കലയുടെ ലോകത്തേക്ക് കടന്നു വന്നപ്പോൾ ഏതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആത്മസംതൃപ്തി ലഭിച്ചത്? രണ്ടും വളരെ തൃപ്തികരമായ മേഖല തന്നെയാണ്. പിന്നീട് ഒരു പൊടിക്ക് ഇഷ്ടം വരയെ തന്നെയാണ്. വളരെ ആത്മസംതൃപ്തി നൽകുന്നത് പടം വരയും കാർട്ടൂണും അങ്ങനെയൊക്കെ നമ്മുടേതായ സ്വന്തം ഇഷ്ടത്തിൽ ചെയ്യുക എന്നുള്ളതും വളരെ സംതൃപ്തി തരുന്നതാണ്. പഠിപ്പിക്കുക, ചിത്രരചന പഠിപ്പിക്കുക എന്ന് പറയുമ്പോഴും വളരെ സന്തോഷം തന്നെയുണ്ട്. സബ്ജക്റ്റായിട്ട് എടുക്കുമ്പോൾ ഇംഗ്ലീഷ്, പൊളിറ്റിക്കൽ സയൻസ് അങ്ങനെയൊക്കെ പഠിപ്പിക്കുമ്പോൾ അതൊരു വേറൊരു ഇഷ്ടമാണ്. വരയോടാണ് ഇച്ചിരി ഒരു താല്പര്യം കൂടുതൽ. അധ്യാപകനായിരുന്നു എന്ന് പറഞ്ഞല്ലോ, ഏതൊക്കെ സ്കൂളുകളിൽ അധ്യാപകനായി ജോലി എടുത്തിട്ടുണ്ട്? അത് ലാക്കാട്ടൂർ MGM LPയിൽ ഉണ്ടായിരുന്നു. കുറച്ച് നാൾ ഗുരുകുലത്തിലുണ്ടായിരുന്നു. പാലായിലെ അക്കാദമിയിലുണ്ടായി കുറച്ച് നാൾ പഠിപ്പിച്ചു. പിന്നെ വര പഠിപ്പിച്ച് മരുതുകാവ് ക്ഷേത്രത്തിലും ക്ലേ അക്കാദമി പള്ളിക്കത്തോട്ടിലും അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ വരയും പഠിപ്പിച്ചിട്ടുണ്ട്. ധാരാളം ക്ഷേത്രങ്ങളിലോട്ടൊക്കെ പെയിൻറ്റിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? ക്ഷേത്രങ്ങളിൽ ഞാൻ എൻ്റേതായൊരു വഴിപാട് എന്നുള്ള രീതിയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗുരുവായൂർ കൊടുത്തിട്ടുണ്ട്. രമേശ് പിഷാരടിക്ക് അദ്ദേഹത്തിൻ്റെ പൂജാമുറി വെക്കാനായിട്ടൊരു ശ്രീകൃഷ്ണനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മള്ളിയൂർ ക്ഷേത്രത്തിൽ ശങ്കരൻ തിരുമേനിക്ക് ഒരു ഗണപതിയെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹമൊക്കെ മേടിച്ചിട്ടുണ്ട്. സൂര്യകാലടി മനയിൽ ശ്രീ പരമേശ്വരൻ തിരുമേനി പറഞ്ഞ അനുസരിച്ച് അദ്ദേഹത്തിന് അവിടുത്തെ ധ്യാന ശ്ലോകം വെച്ച് ഒരു ഗണപതിയെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഇല്ലത്ത് ഇപ്പോഴും ഉണ്ട്.
ദേവീദേവന്മാരുടെ ചിത്രങ്ങൾ ചെയ്യുമ്പോൾ നോയമ്പെടുത്താണ് ചെയ്യാറുള്ളത്? ദേവീദേവന്മാരുടെ ചിത്രങ്ങൾ ധ്യാന ശ്ലോകം വെച്ച് ചെയ്യുമ്പോൾ വ്രതമെടുത്ത് തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് പല ഓർഡറുകൾ കിട്ടിയിട്ടുള്ളത്. അത് നല്ല രീതിയിൽ ചൈതന്യം കിട്ടാനായിട്ട് നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് വരച്ചിട്ടുണ്ട്, സൂര്യകാലടിയിൽ ഉൾപ്പെടെ. വീട്ടുകാർ എത്രത്തോളം ഈ ചിത്രരചനയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? അച്ഛനും അമ്മയും ചേട്ടനും ഒക്കെ വളരെ സപ്പോർട്ടീവാണ്. ചിത്രരചനയിൽ ഇപ്പോൾ കുട്ടിക്കാലം മുതലേ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. പിന്നെ ഗുരുവിൻ്റെ അനുഗ്രഹവും ദൈവാധീനമാണ് ഇതിലെല്ലാം ഏറ്റവും മികച്ച ഘടകമായിട്ട് തന്നെ നിൽക്കുന്നത്. ഇനി മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം.